നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്രീകുട്ടി വന്ന കോള ഒരു ഡി റോയ് പെരേര അതാരാ മനെ എടുക്കങ്ങളെ അവൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ടുള്ള കാര്യം എനിക്കറിയില്ല. മോൻ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും. നീ സംസാരിക്കും, മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. ഹലോ, സ്വതി മാഡം ഹോസ്പിറ്റലിൽ വിട്ടോ? ഇല്ല, നിങ്ങളാരാ? ഞാൻ റോയ് പെരേര. സ്വതി മാഡത്തെ ഫോണിൽ കിട്ടുമോ? ഒരു എമർജൻസി മാറ്ററാ. സ്വാതി ഫോണിൽ സംസാരിക്കാറായിട്ടില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ പറ. നിങ്ങൾ സ്വതി മാഡത്തിന്റെ ആരാ? ഞാൻ അവളുടെ കസിനാ. സർ, ഞാൻ ഡിറ്റക്റ്റീവ് റോയ് പെരേര. സ്വാതി മാഡം ഒരു കേസ് അന്വേഷിക്കാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. അവർ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ. ഏത് പെൺകുട്ടിയുടെ? ലക്ഷ്മി. ലച്ചു എന്നാണ് അവളെ നാട്ടുകാർ വിളിക്കുന്നത്. എന്നിട്ട് മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്ത് കാത്തിരിക്കുകയാണ്. ലക്ഷ്മിയുടെ വെഡിംഗ് ലെറ്റർ ഉൾപ്പെടെ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു. ആ കുട്ടിയുടെ നാട്ടിൽ പലതവണ പോയി പലരെയും കണ്ടിട്ടാണ് കേസ് ഫയൽ ക്ലോസ് ചെയ്തത്. എന്നിട്ട് അവളുടെ ഭർത്താവ് ആരാണെന്ന് കണ്ടുപിടിച്ചോ? ഡിറ്റക്റ്റീവ് റോയ് പെരേര ഒരു കേസ് ഏറ്റെടുത്താൽ അതിൽ നിന്ന് വിജയം കാണാതെ പിന്മാറില്ല സാർ. ലക്ഷ്മിയുടെ ഭർത്താവിന്റെ പേര് സഞ്ജയ് പണിക്കർ എന്ന സഞ്ജു. ആളി സിറ്റിയിൽ തന്നെയുള്ള ഒരു ബിസിനസ്കാരന. പക്ഷേ സ്വാതി മേടത്തെ ആ കുട്ടി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. സോറി സാർ, ഇതിൽ കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പൊ വെളിപ്പെടുത്താൻ പറ്റില്ല സാർ. അതെനിക്ക് തരാന്ന് പറഞ്ഞ പ്രതിഫലം കിട്ടിയതിന് ശേഷം. ഒരു ഒരു ആക്സിഡന്റ് ആയി സ്വാതി അയച്ചൂല. ഉടനെ തന്നെ അവൾക്ക് പഴയ നിലയിൽ എത്താൻ പറ്റില്ല. ഓ മൈ ഗോഡ്. നിങ്ങൾ ചെയ്ത ജോലിയുടെ പ്രതിഫലം ഞാൻ തരാം. താങ്ക് യു സാർ, എനിക്കത് മതി. മുഴുവൻ കേസ് ഫയലും ഞാൻ സാറിന് ഹാൻഡ് ഓവർ ചെയ്യാം. എവിടെ നിങ്ങളുടെ ഓഫീസ്? പാറ്റൂരാണ് സാർ. ഇൻഫോർമർ സീക്രട്ട് ഏജൻസി എന്നാണ് പേര്. ധാരാളം കേസുകൾ ഞാൻ പുഷ്പം പോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സാർ വന്നോളൂ. ഓക്കെ, ഞാൻ വിളിച്ചിട്ട് വരാം. ഓൾവേസ് വെൽക്കം സാർ. താങ്ക് യു. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.